കാലാകാലങ്ങളിൽ മനുഷ്യരോട് സംവദിക്കാൻ അവൻ ചിലരെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തവരെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ വിശുദ്ധീകരിച്ച് ആത്മാവിനാൽ നിറച്ച് കാലഘട്ടത്തിൻ്റെ പ്രവാചകരായി അഭിഷേകം ചെയ്തു. അഗ്നിയാകാൻ സ്നേഹത്തിൻ്റെ അഗ്നി. ധർമാരാം അവതരിപ്പിക്കുന്നു സ്നേഹാഗ്നി. ദ ഫയർ മസ്റ്റ് ബേൺ. താർസോസുകാരൻ ഫരിസേയ പുത്രൻ ഗമാലിയേലിൻ പ്രിയ ശിഷ്യൻ തൻ വേദശാസ്ത്രങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുവെന്ന ക്രിസ്ത്യാനി എന്ന പേർ കേൾക്കേ അവൻ നിഷ്ഠൂരഘാതകനായി ൂരമൊന്നവൻ വാങ്ങി കൊല്ലനശ്വത്തിലേറിയ നേരം ദമാസ്കസിൻ വീഥിയിലൂടെ ജ്വലിക്കുന്നു മധ്യാന സൂര്യൻ. ഔന്ധത്യമെല്ലാം വെടിഞ്ഞു അശരീരിയൊന്നവൻ കേൾക്കേ സാവൂൾ മരിച്ചു പൗലോസ് ജനിച്ചു ചരിതങ്ങളേറെ രചിച്ചു സാവൂൾ മരിച്ചു പൗലോസ് ജനിച്ചു ചരിതങ്ങളേറെ രചിച്ചു. നിന്നെ കൊണ്ട് വിറ്റിട്ട് വേണം എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ. തന്റെ ആടിനുള്ള അഞ്ചു ശെക്കൽ. അഞ്ചു ശെക്കൽ മതിയാവില്ല സഹോദര. അബിഗാൽ, നിന്നെ എനിക്ക് വർഷങ്ങളായി അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ വില നൽകിയത്.
ഇതിന്റെ തൊലയും മാംസം കൂടി കൂട്ടിയാലും നീ ചോദിക്കുന്ന വില നൽകാൻ ആവില്ല. എന്തെങ്കിലും കൂട്ടി തന്നേ പറ്റൂ, എനിക്ക് വേറെ വരുമാന മാർഗമൊന്നുമില്ല. തനിക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? റോമൻ സാമ്രാജ്യത്തിന് ചുങ്കം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ ഒരു കുന്തവും കാണില്ല. വേണമെങ്കിൽ മേടിച്ചിട്ട് പോ, അല്ലെങ്കിൽ താൻ തന്റെ ആടിനെ കൊണ്ട് കുഴിച്ചിട് വല്ല ധനാറി മുളച്ചു വരുമായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ഉള്ളതാ. ദേ, ഇനി ചോദിക്കരുത്. ഏയ്, എനിക്കല്പം ഒലിവെണ്ണയും പിന്നെ കുറച്ച് ഗോതമ്പുമാവും, 5 ശക്കലേ ഉള്ളൂ. സഹോദര, തൂക്കത്തിൽ ഈ കളവ് കാണിക്കുന്നത് യഹോവയ്ക്ക് നിരക്കുന്നതാണോ? ഓഹോ, അപ്പത്താൻ ക്രിസ്ത്യാനി ആണല്ലേ? വർഗവഞ്ചകൻ എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ നടക്കുന്നു. അതെ, ഈ മാംസത്തിനികൾ ഏതോ കള്ളക്രിയ നടത്താൻ എന്റെ കടയിൽ നിന്ന് സാധനമാകാൻ വന്നിരിക്കുന്നു. ദേവനിഷേധി, എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. നീ കള്ളത്രാസും കച്ചവടത്തിലെ നേരില്ലായ്മയും യഹോവ വെറുക്കുന്ന കാര്യമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഫെലിക്സ്, ഒരു യഹൂദനെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? അപ്പൊ നീ റോമാ സാമ്രാജ്യത്തെ പിന്താങ്ങുന്നതോ? അതെ, ഞാൻ റോമാ സാമ്രാജ്യത്തെ പിന്താങ്ങുന്നുണ്ട്. കാരണം ശത്രുവിന്റെ ശത്രു മിത്രമാണ്. ഈ കള്ള ക്രിസ്ത്യാനികളെ കൊന്നെടുക്കാൻ എനിക്കൊരായുധം ആവശ്യമാണ്. അതാണ് ഈ സാവൂളിന് റോമ സാമ്രാജ്യം. ഓ പിന്നെ, എന്നിട്ടാണോ ഇപ്പോൾ ഒരുത്തനെ വാൽത്തലയ്ക്ക് മുമ്പിൽ കിട്ടിയിട്ട് നീ വെറുതെ വിട്ടത്? ആര് പറഞ്ഞു ഞാൻ അവനെ വെറുതെ വിട്ടതാണെന്ന്? ക്രിസ്ത്യാനികൾ അവിടെയും ഇവിടെയും ഒത്തുകൂടുന്നുണ്ട്. അവരെ കയ്യോടെ പിടിക്കണമെങ്കിൽ വഴി കാണിക്കാൻ ഒരുത്തം വേണ്ടേ? അവനാണ് ഇപ്പോൾ വെറുതെ വിട്ടത്. ഓഹോ, വീമ്പളക്കാൻ ആർക്കും പറ്റും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്ക്. തനിക്ക് തെളിവ് വേണോ? ഇതാ കണ്ടോ, മണിക്കൂറുകൾക്ക് മുമ്പ് ഒരുത്തനെ കല്ലെറിഞ്ഞു കൊന്നു. അവന്റെ പേര്? അതെ, എസ്തപ്പാൻ. ക്രിസ്തുവിനു വേണ്ടിയുള്ള അവന്റെ ചങ്കൂറ്റം. പാപം, ആ കൽക്കൂമ്പാരത്തിനടിയിൽ കിടന്നിപ്പോൾ ആനന്ദിക്കുന്നുണ്ടാവാം. അവന്റെ മേൽവസ്ത്രമാണിത്. പോയപ്പോൾ ആർക്ക് പോയി? അവന്റെ അപ്പന്. പിന്നെ ഫെലിക്സ്, എന്റെ രാഷ്ട്രീയ സ്വാധീനം നേടിത്തന്ന ഉപകാരങ്ങൾ നീയും മറക്കരുത്. കഴിഞ്ഞ തവണ കരമിളവ് കിട്ടാൻ കാട്ടിക്കൂട്ടിയ ക്രിയകളൊക്കെ നീ ഓർമ്മിക്കുന്നില്ലെങ്കിലും ഞാനതൊന്നും മറന്നിട്ടില്ല. അതൊക്കെ പോട്ടെ, ഈ നസ്രാണികൾ ഇല്ലാതാക്കാൻ നാം എന്ത് ചെയ്യും? സത്യദൈവമായ യഹോവയെ മറന്നിട്ട് എന്തൊക്കെ കാട്ടിയാലും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് വെല്ലുവിളിയായി ഞാനിതാ സാവൂൾ. സാവൂൾ, സാവൂൾ, എന്താണ് ഞാൻ കേൾക്കുന്നതൊക്കെ? അങ്ങ് എന്ത് കേട്ടെന്നാണ്? എന്റെ അരിമ ശിഷ്യനായ സാവൂൾ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന്. അങ്ങനെ കണ്ണിൽ കാണുന്നവരെല്ലാം ഉപദ്രവിക്കുന്ന ഒരു ഭീകരവാദിയായി ഞാൻ മാറിയിട്ടൊന്നുമില്ല. എന്നാൽ യഹോവയ്ക്കെതിരെ നിൽക്കുന്നവരെയും മോശയുടെ നിയമങ്ങൾ പാലിക്കാത്തവരെയും ഞാൻ ചോദ്യം ചെയ്യാറുണ്ട്. അത് അങ്ങ് പറഞ്ഞു തന്ന ബാലപാഠങ്ങളുടെ അനുസരണം മാത്രമാണ്.
ആരെയും കൊല ചെയ്യുവാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ സാവൂൾ. എന്നാൽ യഹോവയുടെ പടയാളിയായി മാറണമെന്ന് അങ്ങ് ഇടതടവില്ലാതെ എന്നോട് പറയുമായിരുന്നില്ലേ? അതിനായുധമാക്കേണ്ടത് ഈ കാരിരുമ്പ് വാളും യുദ്ധതന്ത്രങ്ങളുമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മോശയും ജോഷുവായും ദാവീദും സാംസണും അങ്ങ് പറഞ്ഞു തന്ന കഥകളിലെ നായിക കഥാപാത്രങ്ങളായിരുന്നില്ലേ? പിന്നെ ഇവിടെ നിന്ന് അല്പം മുൻപിറങ്ങിപ്പോയ മെനോറ നർത്തകർ നന്ദി പറഞ്ഞാടിയത് ഒരു വിജയകഥയല്ലേ? എന്നാൽ കാലത്തിന്റെ തികവിൽ അത്യുന്നതിനെ മനസ്സു വായിക്കാൻ വിളിക്കപ്പെട്ടവനാണെന്ന് നീ എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുന്നില്ലേ? അതോ മനഃപൂർവ്വം മറന്നു കളഞ്ഞതാണോ? അങ്ങ് പറയുന്നത് ശരി തന്നെ. എന്നാൽ സാഹോദര്യത്തിന്റെ കീർത്തനങ്ങൾ പാടി അത്തിമരച്ചുവടുകളിൽ ധ്യാനത്തിലിരുന്നാൽ നമ്മുടെ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളുമാകും സമാധിയിലാകുന്നത്. അരുത് സാവൂൾ, നീ ഒരു കൊലപാതകിയായി മാറരുത്. ജീവനെടുക്കുവാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല. ഗുരു, ചോരയുടെ ചുമപ്പിനെയും പാപിയുടെ നിലവിളിയേക്കാൾ ഞാൻ ഭയക്കുന്നത് അത്യുന്നതന്റെ ഹിതം നിറവേറ്റാൻ കഴിയാതെ മാളത്തിൽ ഒളിക്കുന്ന ഭീരുത്വത്തിന്റെ ദിനങ്ങളെയാണ്. മകനെ സാവൂൽ, സൂക്ഷിക്കണം. തീക്ഷ്ണത നല്ലത് തന്നെ. എന്നാൽ ശരിയും തെറ്റും തമ്മിൽ ചില നേരം ഒരു നൂൽപാതയുടെ കനമേ ഉണ്ടാകൂ. സൂക്ഷിച്ചില്ലെങ്കിൽ നിപതിക്കുന്നത് കുറ്റബോധത്തിന്റെ നിലയില്ലാ കയത്തിലായിരിക്കും. അങ്ങയുടെ പിതൃസഹജമായ തിരുത്തലുകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ഒത്തിരി നന്ദി. എന്നാൽ യഹോവയുടെ നിയമത്തിനെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ ഉന്മൂലനം ചെയ്യാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു. അങ്ങ് തടസ്സം നിൽക്കരുത്. പോയിക്കൊള്ളൂ. എന്നാൽ എന്നെന്നും ഓർമ്മയിൽ വെക്കുക, സമുദായത്തോടുള്ള അന്തമായ സ്നേഹം ഉള്ളിൽ നിറഞ്ഞാൽ പിന്നെ നീയും ഒരു തീവ്രവാദിയാണ്, തിരിച്ചറിവിന്റെ വെളിച്ചം നഷ്ടപ്പെട്ട മതതീവ്രവാദി. സകലരുടെയും അവസ്ഥ ഇതായിരിക്കും. Thank you.
റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ അറിയിക്കുന്നതെന്തെന്നാൽ, റോമാ സാമ്രാജ്യത്തിലെ യൂദയ സമരിയ പ്രവിശ്യകളുടെ ദേശാധിപതിയായി അന്റോണിയോ ലൂസിയൂസ് ഫെലിക്സിനെ നാം അവരോധിച്ചിരിക്കുന്നു. മനോഹരമായ ദിനമാണിത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ സമരിയായുടെ നീലാകാശത്തെ സാക്ഷിയാക്കി പാറിപ്പറക്കുന്ന സുന്ദര ദിനം. ഈ ദിനം റോമൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശാധിപതിയുടെ സ്ഥാനാരോഹണത്തോടെ നമുക്ക് ആരംഭിക്കാം. അഭിനന്ദനമരുളാം അന്റോണിയോ ലൂസിയസ് ഫെലിക്സ്. ആദരണീയരായ റോമൻ സെനറ്റർ ഫെർണാണ്ടോയ്ക്കും സെനറ്റർ ടൈറ്റസിനും നമ്മുടെ പടനായിക സോഫിയയ്ക്കും ചുങ്കക്കാരിൽ പ്രധാനി മാൽക്കൂസിനും എന്റെ നന്ദിയും വന്ദനവും. പുകഴ്ത്തി പറയുവാനോ അധികാരം സ്ഥാപിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ ജനങ്ങളെ, നിങ്ങളാണ് എന്റെ സമ്പത്ത്. ചങ്കിൽ തൊട്ട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, എന്റെ കഴിവും സാമർഥ്യവും എന്റെ സകല ശക്തിയും റോമാ സാമ്രാജ്യത്തെ പടുത്തുയർത്തുന്നതിനായി ഞാൻ വിനിയോഗിക്കും. യൂദിയായാലും സമരിയായാലും എന്നും എക്കാലവും സമാധാനമുണ്ടായിരിക്കും. ഒരു കാര്യം, യൂദിയായാലും സമരിയായാലും ചില കൂപ്പ് കൂട്ടലുകൾ നടക്കുന്നതായി കേൾവിപ്പെട്ടു. ആ യഹൂദ പരീക്ഷകളെ ഒന്ന് സൂക്ഷിച്ചാൽ സിംഹാസനത്തിലേക്കുള്ള അങ്ങയുടെ വഴി നേരെ തന്നെയായിരിക്കും. മുടക്കം വരാതെ കപ്പം നൽകുന്ന ഏക ജനവിഭാഗമാണ് അവരെന്നത് മറക്കരുത്. പിന്നെ കോപ്പ് കൂട്ടലുകൾ, അതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ചാരന്മാർ നൽകുന്നുണ്ട്. അത്യുന്നതമായ റോമാ സാമ്രാജ്യത്തിനെതിരെ ഒരു ചെറു വിരലനങ്ങിയാൽ നമ്മൾ അറിയും. പ്രിയരെ, സകലതിനുമുള്ള പരിഹാരം എന്റെ പക്കലുണ്ട്. സീസറിന്റെ സിംഹാസനത്തിനെതിരെ ഉയരുന്ന കരിനിഴലിനെ ഉന്മൂലനം ചെയ്യുവാൻ ജന്മമെടുത്ത വെളിച്ചത്തിന്റെ പോരാളി സാവുൾ, കടന്നുവരും സാവുൾ, ഇവർ നിന്നെ കൺകുളിർക്കെ കാണട്ടെ. സാവുൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സീസർ വാഴട്ടെ, റോമാ സാമ്രാജ്യം അത്യുന്നതമാകട്ടെ. പറയൂ സാഹുൽ, എന്തൊക്കെയാണ് നമ്മുടെ ദേശത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? റോമാ സാമ്രാജ്യത്തിന് നന്ദി, യൂദയായും സമരിയായും തികച്ചും ശാന്തം. എന്നിട്ട് അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കിട്ടിയ അറിവ്. ഏതൊരു പുതിയ വിഭാഗം കുരിശിച്ചേതോരത്തിനെ രാജാവാക്കി ഇറക്കിയിട്ടുണ്ടല്ലോ. അവരുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ. യഹോവയ്ക്കെതിരെ നിൽക്കുന്ന ഒരുവനെയും ഞങ്ങളുടെ യഹൂദ സമുദായം വെച്ച് പൊറുപ്പിക്കില്ല. അതിനുവേണ്ടി പുരോഹിത പ്രമാണികളും ജനസമൂഹവും ഒറ്റക്കെട്ടായി നിൽക്കും. ആ മറുപടി എനിക്ക് നന്നായി ബോധിച്ചു. അതിനു മുന്നോടിയായി അവരിൽ ഒരുത്തനെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊന്നു. അവൻ എസ്തപ്പാൻ. അവന്റെ ചോര കണ്ട് ഒരുമാതിരിപ്പെട്ടവരൊക്കെ നഗരം വിട്ടോടി. ജെറുസലേമിലുള്ള ഒട്ടുമിക്ക ക്രിസ്ത്യാനികളെയും ഞാൻ അമർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. നഗരം വിട്ടോടിയവർ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് രഹസ്യയോഗങ്ങളും ആയുധ ശേഖരണവും നടത്തുന്നതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ തികച്ചും ശരി തന്നെ.
ഡെമാസ്കസ് കേന്ദ്രീകരിച്ച് ഒരുപറ്റം ആളുകൾ സംഘടിക്കുന്നതായി എനിക്ക് മറവ് ലഭിച്ചു. അവർ ഒരിക്കലും യഹൂദപക്ഷത്തിൽപ്പെട്ടവരല്ല. ഞങ്ങളുടെ സിനഗോഗുകളിലോ ദേവാലയത്തിലോ അവർക്കൊരു സ്ഥാനവുമില്ല. എന്നിരുന്നാലും നമ്മുടെ പൊതുശത്രുക്കൾ എന്ന നിലയിൽ അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. അവർ അക്രമകാരികളോ കലാപത്തിന് തയ്യാറെടുക്കുന്നവരോ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിൽ ആരും ഒരു ചെറു തെറ്റിന്റെ പേരിൽ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല. പിന്നെ എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ അവരെ ദേശദ്രോഹികൾ എന്ന് വിളിക്കും? ശരിയാണ്, അബലരായി ഇവരെ അടിച്ചമർത്തുന്നതിൽ ഇത്രമാത്രം അഹങ്കരിക്കാൻ എന്തിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആയുധമില്ലാത്തവനെ അവസാനിപ്പിക്കുന്നത് അത്ര വലിയ ധീരതയൊന്നുമല്ല. അതേത് കൊച്ചുകുട്ടിക്കും സാധിക്കും. നിങ്ങൾക്കവർ അബലരും പഞ്ചപാവങ്ങളുമായിരിക്കും. എന്നാൽ എനിക്കും എന്റെ സമുദായത്തിനും അവർ ശത്രുക്കൾ തന്നെയാണ്. ദൈവനിഷേധികളും സീസറിനെ അംഗീകരിക്കാത്തവരുമാണ്. സംശയമുണ്ടെങ്കിൽ അവരൊരാളെ വിളിച്ച് തങ്ങളുടെ രാജാവാരെന്ന് ചോദിക്ക്. അപ്പോൾ തീരും നിങ്ങളുടെയൊക്കെ സംശയം. ഇനി അതും പോരെങ്കിൽ അവർ ആരെയാണ് ആരാധിക്കുന്നതെന്ന് ചോദിക്ക്. എന്നിട്ട് തീരുമാനിക്കാം അവരെ കൊല്ലണോ വേണ്ടയോ എന്ന്. സാവുൽ പറഞ്ഞതാണ് ശരി. അവരുടെ ജീവിതം ആകെ മൊത്തത്തിൽ നിഗൂഢതകളും രഹസ്യങ്ങളും നിറഞ്ഞതാണ്. ദുർമന്ത്രവാദവും നാഭിചാര രീതികളുമാണ് അവരുടെ പ്രാർത്ഥന. മനുഷ്യമാംസം ഭക്ഷിക്കുന്നുവെന്ന് പോലും ഈയിടെ ഞാൻ കേട്ടു. അവർ നമുക്കൊരു വെല്ലുവിളിയാണ്. റോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരായാലും ഒരു റോമൻ പൗരൻ എന്ന നിലയിൽ വെച്ചു പൊറുപ്പിക്കാൻ എനിക്കാവില്ല. അവരെ നശിപ്പിക്കുന്നതിനുള്ള അധികാരം നിങ്ങൾക്ക് എനിക്ക് തരാം. അല്ലെങ്കിൽ പറ, ഞാൻ നേരിട്ട് സീസറിനോട് ചോദിക്കാം. പക്ഷേ കൊല്ലേണ്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേര് കണ്ടാൽ ഞാനും എന്റെ വാളും തിരിച്ചറിഞ്ഞെന്ന് വരില്ല. ആ കൃത്യം നിർവഹിക്കാൻ നിനക്ക് എന്താണ് ആവശ്യം? ആയുധമോ ആൾബലമോ എന്തും ചോദിക്കാം. ആ കള്ളക്കൂട്ടത്തിൽ ബന്ധനസ്ഥരായിട്ടുള്ളവരെ ജെറുസലേമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം പ്രധാന പുരോഹിതൻ നൽകിയിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറുത്തു നിൽക്കുന്നവന്റെ തല കൊയ്യാനുള്ള അനുവാദമാണ്. അങ്ങ് അനുമതി പത്രം നൽകിയാലും അവരെ അടിച്ചമർത്തിയിട്ടേ ഞാൻ തിരിച്ചു വരൂ. സെനറ്റർ ടൈറ്റസ്, ഡെമാസ്കസിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ റോമാസിംഹാസനത്തിലേക്കുള്ള അങ്ങയുടെ ദൂരം കുറഞ്ഞിരിക്കും. അധികാരത്തിന്റെ കസേരയിൽ ഞാനിരുന്നാൽ ഈ സാമ്രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കാൻ നീ ഒപ്പമുണ്ടാവും സാവുൾ. നിന്റെ സൗഹൃദവും നിന്റെ സമുദായത്തിന്റെ പിൻബലവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ സാധിക്കും. ഒരുമിച്ച് നിന്നാൽ യഹോവയുടെ അനുഗ്രഹം എന്നും നമുക്കുണ്ടാവും. ഇതാ സാവു, നീ ചോദിച്ച അധികാര പത്രം. നിനക്കിഷ്ടമുള്ളതവരോട് പ്രവർത്തിക്കാം. വിധി പറയുവാനും വിധി നടപ്പിലാക്കുവാനുമുള്ള എല്ലാ അധികാരവും നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ദേശാധിപതിയായതിനു ശേഷം നാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഞാൻ മടങ്ങി വരുമ്പോൾ ഡമാസ്കസിലെ വിജയഗാഥയുമായി നീ ഇവിടെ ഉണ്ടാവണം സാവുൾ. സോഫിയ, സാവുളിന് വേണ്ട മറ്റെല്ലാ ഒരുക്കങ്ങളും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിന്റെ പൂർവികനായ സാവുൽ രാജാവിനുണ്ടായിരുന്ന അതേ ഭ്രാന്ത്, അധികാരത്തിന് വേണ്ടിയുള്ള ഭ്രാന്ത്. അതും പോരാഞ്ഞ് വാക്ചാതുര്യവും മെയ്ക്കരുത്തം വെച്ച് അന്റോണിയിൽ നിന്നുമെല്ലാം നേടിയെന്ന അഹങ്കാരവും. നിനക്കെന്തു വേണമെങ്കിലും പറയാം സോഫിയ.
എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്നാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കുത്തമ ബോധ്യമുണ്ട്. യഹോവയ്ക്ക് ചേരാത്തതൊന്നും ഈ സാവൂൾ ചിന്തിക്കുക പോലുമില്ല. നിന്നെ സ്നേഹിക്കുന്നത് പോലും യഹോവയുടെ അനുഗ്രഹത്തോടു കൂടിയാണ്. എന്നിട്ടാണോ അല്പം മുമ്പ് അന്റോണിയുമായി മാറി നിന്ന് സംസാരിച്ചത്? എന്താ, സോക്രട്ടീസിന്റെ തത്വശാസ്ത്രമായിരുന്നു? അല്ല, പ്രേമത്തെ കുറിച്ച് പ്ലേറ്റോ പറഞ്ഞു വെച്ച ചിന്തകൾ. പക്ഷേ അതിന്റെ അർത്ഥം എനിക്കങ്ങ് മനസ്സിലായില്ല. എന്നാൽ നിന്നിൽ ഞാൻ അതിന്റെ പൂർണ്ണരൂപം കാണുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ദാ ഇവിടെ പ്രേമത്തിന്റെ അനുരാഗം കേൾക്കണം. എന്റെ മനസ്സിൽ അങ്ങയോടുള്ള അനുരാഗമോ ഹൃദയത്തിന്റെ താളമോ അങ്ങോ കേൾക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. ഒന്നടങ്ങു പെണ്ണേ, ഞാനിപ്പോൾ ആരാണ്? റോമിന്റെ ഉത്തമ സ്നേഹിതൻ. അപ്പോൾ പിന്നെ ദേശാധിപതി ആന്റോണിയോ ലൂസിയോസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിക്കൊടുത്താൽ എനിക്കിഷ്ടമുള്ളതൊന്ന് സമ്മാനമായി ചോദിക്കരുതോ? സമ്മാനമോ? അതെ, സമ്മാനം. ധീരനായ സാവൂൾ ക്രിസ്ത്യാനികളെ അടിച്ചമർത്താൻ സഹായിച്ചതിന് പ്രതിപകാരമായി ദേശാധിപതിയോട് ചോദിക്കാൻ പോകുന്ന പ്രതിഫലം. സുന്ദരിയും എന്റെ മനം കവർന്നവളുമായ റോമിന്റെ പടനായിക സോഫിയ.
സാവുൾ സാവുൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ഞാനോ? ഞാൻ ആരെ അന്യായമായി പീഡിപ്പിച്ചിട്ടില്ല. പ്രവാചകരിലൂടെ അരുളി ചെയ്തതും പൂർവികർ വഴി പ്രവർത്തിച്ചതും പൂർത്തീകരിക്കാൻ ഞാൻ വന്നത് നീ എന്തേ കാണാതെ പോയി? അതിന് നീ ആരാണ്? സമയത്തിന്റെ പൂർണതയിൽ മനുഷ്യനായി അവതരിച്ച നിന്റെ ദൈവം നസ്രായനായ ഈശോ. ഞങ്ങൾ കുരിശിൽ തറച്ചു വന്ന നസ്രായനായ ഈശോ. അതെ, ഞാൻ തന്നെ. നീ സംഭ്രമിക്കേണ്ട, ഭയചകിതനാവുകയും വേണ്ട. നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ എഴുന്നേറ്റ് ദമാസ്കസ് നഗരത്തിൽ ഋജുവീതിയിലുള്ള യൂദാസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുക. ഞാൻ എന്തു ചെയ്യണം? നിന്റെ കണ്ണുകളിൽ നിന്റെ നിയോഗം ഞാൻ കണ്ടിട്ടുണ്ട്. വിജാതിയരുടെ അപ്പസ്തോലനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തരായിരിക്കും. പക്ഷേ അവർക്ക് മുമ്പിൽ നീ തോൽക്കില്ല. അവരെ ജയിക്കാനുള്ള കരുത്ത് എന്റെ സഹായകൻ നിനക്ക് നൽകും. കാരണം നിന്റെ അധരങ്ങളിലൂടെ എന്നെ അറിയുവാൻ അനേകർ കാത്തിരിക്കുന്നുണ്ട്. യേശുവേ, ഇതാ ഞാൻ. ഒത്തിരി നന്ദി. എന്നെ ഇത്ര പരിചരിക്കാൻ ഞാൻ താങ്കൾക്ക് എന്താണ് ചെയ്തു തന്നത്? അങ്ങേ ഇവിടേക്ക് അയച്ചത് കർത്താവാണ്. അങ്ങേ പരിചരിക്കാൻ എന്നോട് പറഞ്ഞതും അവൻ തന്നെ. കുതിരപ്പുറത്ത് നിന്ന് വീണ ഒരു യഹൂദ പോരാളിയെ അയക്കുമെന്ന ദർശനമുണ്ടായപ്പോൾ എനിക്ക് കാര്യമായൊന്നും മനസ്സിലായില്ല. ഈശോയോ? അപ്പോ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? അതെ സാവു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ പേടിയില്ലേ? എന്തിനാണ് എന്നെ ഇങ്ങനെ സഹോദരനെ പോലെ പരിചരിക്കുന്നത്? സഹോദര, ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നും അത് നിനക്കായി അവൻ കരുതി വെച്ച ക്ഷേമത്തിന്റെ ദിനങ്ങളിലേക്കുള്ള വഴിയാണെന്നും പ്രവാചകനിലൂടെ യഹോവ അരുളി ചെയ്തില്ലേ? അപ്പോൾ അങ്ങയെ സംബന്ധിച്ച ദൈവിക പദ്ധതികൾക്ക് കൈത്താങ്ങാവുകയെന്നാൽ എത്രയോ ഭാഗ്യമാണിത്. പിന്നെ പേടി, ഞങ്ങളുടെ ഗുരു ഞങ്ങൾക്ക് ഒരു നിയമമേ നൽകിയിട്ടുള്ളൂ. സ്നേഹിക്കുക, സകലരെയും സ്നേഹിക്കുക, ശത്രുക്കളെ പോലും സ്നേഹിക്കുക. സഹോദര, ആരാണ് ഈ അനന്യാസ്? എന്റെ മേൽ കൈവയ്ക്കുന്നത് അദ്ദേഹമായിരിക്കുമെന്ന് ഇന്നലെ രാത്രിയിലെ സ്വപ്നത്തിൽ ഞാൻ കണ്ടിരുന്നു. തിടുക്കം കൂട്ടണ്ട സാവു, ദൈവത്തിന്റെ പദ്ധതികൾ തെളിഞ്ഞു കിട്ടുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ശാന്തമായി കിടന്നുറങ്ങുക. മിശിഹായുടെ സമാധാനം എന്നെന്നും പുലരട്ടെ. ശലോം. ശലോം. അങ്ങയുടെ ആഗമനത്തെ കുറിച്ച്
ദർശനത്തിൽ കർത്താവ് എനിക്ക് അറിവ് നൽകിയിരുന്നു. കർത്താവ് എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ അവൻ കയ്യിലേന്തിയ കാരിരുമ്പ് വാളിന് പകരം ദൈവവചനമാകുന്ന വാൾ നൽകുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം എത്ര സന്തോഷിച്ചെന്നോ. ശരിയാണ് അനന്യാസ്, ഇയാൾ ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് വിലപിക്കുന്നു. പിന്നെ ഇയാൾക്ക് ലഭിച്ച ആ സ്വർഗീയ ദർശനത്തെ കുറിച്ച് പറയുമ്പോഴുള്ള സന്തോഷവും തീക്ഷ്ണതയും. പ്രിയ അനന്യാസ്, ഇയാളുടെ ഉള്ളിൽ അഗ്നിയുണ്ട്, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ അഗ്നി. സാവൂളിനെ വിജാതിയർക്കുള്ള അപ്പസ്തുവല്ലെന്നാണ് കർത്താവ് ദർശനത്തിൽ വിശേഷിപ്പിച്ചത്. വിജാതിയരോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കർത്താവിന്റെ വഴികൾ ആരറിഞ്ഞു? എന്തായാലും സുവിശേഷത്തിന്റെ അഗ്നി അതിശക്തമായി ആളിപ്പെടരാൻ പോകുന്നെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വരൂ യൂദാസ്, സമയം തെല്ലും പാഴാക്കണ്ട, നമുക്ക് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരൻ സാവൂൾ, ശാലോ. അങ്ങാണോ അനന്യാസ്? അതെ, ഞാൻ തന്നെ. അതിനതിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ 3 ദിവസമായി അങ്ങേ കാത്തിരിക്കുകയായിരുന്നു. എന്നോട് യൂദാസ് എല്ലാം പറഞ്ഞു. പ്രിയ സാവൂൾ, കർത്താവ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിൽ എന്ത് കണ്ടിട്ടാണ് അവൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തത്? ഓർക്കുമ്പോൾ ഓരോന്നും എൻ്റെ ചങ്കിൽ കുത്തിക്കയറുന്ന മുള്ളുകളാണ്. എടുത്തു മാറ്റാൻ ഞാൻ ചങ്ക് വെട്ടി ചോദിച്ചു, എന്നാൽ അവൻ സമ്മതിക്കുന്നില്ല. കൃപയാൽ എനിക്ക് ശക്തി പകരുമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. സാവോൾ, നമ്മൾ കാണുന്നതല്ലോ അവൻ കാണുന്നത്. നിന്റെ ഭൂതകാലം അവൻ പരിഗണിക്കുന്നില്ല, അതിൻ്റെ യാതൊരു കണക്കും അവൻ ചോദിക്കുന്നില്ല. ക്ഷമിക്കാൻ മാത്രം അറിയുന്ന സ്നേഹത്തിൻ്റെ പര്യായമായ കരുണയുടെ വറ്റാത്ത കടലായ അവൻ ചോദിക്കുന്നത് നിന്റെ മുൻപോട്ടുള്ള ജീവിതമാണ്. അത് നൽകാൻ നീ തയ്യാറാണോ? എനിക്കായി അവൻ കരുതിയിരിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ല. എന്തായാലും എവിടേക്കായാലും ഞാൻ തയ്യാറാണ്. 100 വട്ടം തയ്യാർ. എങ്കിൽ നീ തയ്യാറായിക്കോളൂ. നിനക്കായി അവൻ കരുതിയിരിക്കുന്ന സ്നേഹത്തിന്റെ അഗ്നിയെ സ്വീകരിക്കൂ. സർവജനപദങ്ങളുടെയും നാഥനായ ദൈവമേ, കുരിശിലെ ബലിയാൽ രക്ഷയുടെ പാത തുറന്ന ഈശോ മിശിഹായ, അനുദിനം വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവേ, നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ ആന്തരിക ബാഹ്യ നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. കണ്ണുകൾ, നന്ദി. എന്റെ കണ്ണ്, അതെന്റെ പാപത്തിന്റെ വഴിയിൽ ചുവന്നിങ്ങിയ ഭാണ്ഡങ്ങളൊന്നും ഇനി നിനക്ക് വേണ്ട സാവൂൾ. ഈ പേര് പോലും നീ പൗലോസ്. പൗലോസ്? അതെ, എളിമയുടെയും വിനയത്തിന്റെയും പുത്രൻ. സ്വതര, ക്രൈസ്തവ ജീവിതത്തിന്റെ കവാടമായ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ നീ ഒരുങ്ങിക്കൊള്ളുക.
അത്യുന്നതനായ ദൈവത്തിന്റെ കൃപാസമൃദ്ധിയിൽ ആശ്രയിച്ച് അവിടുന്ന് അയച്ച പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളുടെ യോഗ്യതയിൽ ശരണം വെച്ച് ദൈവീക പദ്ധതി അനുസ്യൂതം തുടരുന്ന ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു ജെറുസലേമിലെ അപ്പസ്തോല സമൂഹത്തോട് ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൗലോസ് സ്നാനം ചെയ്യപ്പെടുന്നു. വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് നീ അറിയപ്പെടും. കർത്താവിന്റെ കുരിശിനെ പ്രണയിക്കാൻ സഹനത്തിന്റെ താഴ്വരകൾ നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവന്റെ കുരിശ് എന്നും നിനക്ക് ശക്തി പകരും. അത് മത്സ്യത്തിന്റെ ജനം തന്നെയാണോ മക്കളെ? അതെ അപ്പ. അതിന്റെ കണ്ണുകൾ എങ്ങോട്ടാ? ദേ ആ ദിശയിലേക്കാണ്. എന്നാ ആ വഴിയെ നടന്നു. അങ്ങേ കാണാൻ ഒരു സമൂഹം മുഴുവൻ കാത്തിരിക്കുന്നുണ്ടാവും. ഇവിടെയോ പ്രിയരെ, നമുക്ക് ഏറെ സ്നേഹത്തോടെ പ്രിയ പൗലോസിനെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം ഏവരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. യൂദാസിന്റെ ഭവനത്തിലെത്തിയത് മുതൽ ഇന്നുവരെ ഈ സഹോദരന്റെ കാര്യങ്ങൾ നോക്കിക്കണ്ട് നിർവഹിച്ച എല്ലാവർക്കും മിശിഹായുടെ നാമത്തിൽ
നന്ദി പറയുന്നു. നമുക്ക് ഏറെ നന്ദിയോടെ, വിശ്വാസത്തോടെ സ്നേഹത്തിൻ്റെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. യേശയ്യായുടെ പ്രവചന ഗ്രന്ഥം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനിയൊരിക്കലും അകന്നു പോവുകയില്ല. കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. സഹോദരങ്ങളെ, നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും എല്ലാറ്റിനും ഒത്തിരി നന്ദി. എന്ത് പറയണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ എനിക്കറിയില്ല. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ നൽകുന്ന പരിശീലനത്തിന് എങ്ങനെ ഞാൻ നന്ദി പറയും? മിശിഹായലിൻ്റെ സഹോദരങ്ങളെ, ഞാൻ അധരം തുറക്കുമ്പോൾ വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവം പ്രസംഗിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമുക്കൊരുമിച്ച് നീങ്ങാം വിശ്വാസത്തിൻ്റെ സാക്ഷികളായി, അവൻ്റെ സ്നേഹത്താൽ ജ്വലിക്കുന്ന അഗ്നിനാളങ്ങളായി മുന്നോട്ട് നീങ്ങാം. പ്രിയരെ, നമുക്ക് പിതാവിന് മിശിഹായിലൂടെ പരിശുദ്ധാത്മാ വഴി നന്ദി പ്രകാശിപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ അവന് വസിക്കാൻ കൂടാരം തീർക്കാം. അപ്പമൊരിക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. പീഡയുടെ ദിനങ്ങൾക്ക് മുൻപുള്ള രാവിൽ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതയുടെ കീർത്തനം ചൊല്ലി മുറിച്ചു നൽകി അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാകുന്നു. നമ്മുടെ ഗുരു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ യോഗ്യതകൾ നമുക്ക് സ്വന്തമാക്കാം. Oh.
പറയൂ ഫെർണാണ്ടോ, എന്താണ് എന്താണ് ഡമാസ്കസിൽ സംഭവിച്ചത്? അങ്ങ് അധികാരപത്രം നൽകി പറഞ്ഞയച്ചവൻ ഇപ്പോൾ അങ്ങേക്കും റോമാ സാമ്രാജ്യത്തിനുമെതിരെ പ്രസംഗിക്കുന്നതായി അറിവ് കിട്ടി. ഇപ്പോൾ ആ വ്യാജപ്രചരണം അങ്ങയുടെ വാതിൽപ്പടി വരെ എത്തിയിരിക്കുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി പറയൂ ഫെർണാണ്ടോ. നമ്മുടെ പ്രവിശ്യയിലെ പ്രധാന ചുങ്കപ്പിരിവുകാരൻ മൽക്കൂസ്, നിനക്കിതെന്ത് പറ്റി? ക്രിസ്ത്യാനികളുടെ പ്രസംഗം കേട്ട് ഇവൻ ചുങ്കപ്പിരിവ് നിർത്തിയിരിക്കുന്നു. ഉള്ളതെല്ലാം ദാനധർമ്മം ചെയ്ത് ഇവൻ ആ നസറായന്റെ അനുയായിയായിരിക്കുന്നു. വേണ്ട, റോമാ സാമ്രാജ്യത്തെ വഞ്ചിച്ചിട്ട് ഉയരോടെ ഇരിക്കാമെന്ന് ഒരിച്ചനും വ്യാമോഹിക്കണ്ട. ഞാനിനി ആരെയും വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജോലി മറുത്തു. എന്തുകൊണ്ട് നിനക്കാവില്ല? സമരീയ പ്രവിശ്യയിൽ കൃത്യമായി ചുങ്കം പിരിവ് നടത്തിയവനല്ലേ നീ? എന്നിട്ട് ഇപ്പോൾ നിനക്കെന്താണ് ബുദ്ധിമുട്ട്? ഇരുളിന്റെ പിടിയിൽ അകപ്പെട്ട ദിനങ്ങളായിരുന്നു അവ. ആ ദിനങ്ങളെ ഓർത്ത് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു. എന്തിന്? ഒരൊറ്റ വർഷം കൂടി കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതലായി നീ ചുങ്കം പിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഈ സമയം എന്റെ പ്രധാന ഉപദേശകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കും. മൽക്കൂസ്, എനിക്കൊന്നും വേണ്ട. സ്വാതന്ത്ര്യത്തിന്റെ നീലാകാശം എന്നെ മാടി വിളിക്കുന്നു. മണ്ണിൽ നിന്നും ഉയരാനാവാതെ എന്റെ കാലുകളിൽ കെട്ടപ്പെട്ട ഈ ബന്ധനങ്ങൾ എനിക്ക് അറുത്തു മാറ്റണം. നിനക്കെന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? മൽക്കൂസ്, നിനക്ക് കരകതമായിരിക്കുന്നു ഈ അസലഭാവസരം. നീ പാഴാക്കി കളയരുത്. എന്നെ കൊണ്ട് നീ ആവില്ല. ആ പഴയ മൽക്കൂസ് മരിച്ചു. ഇനിയെങ്കിലും എനിക്ക് മനുഷ്യനായി ജീവിക്കണം. എന്നോട് ക്ഷമിക്കൂ. ദൈവഹിതത്തിന് എതിരാണിതെല്ലാം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. നീ ദൈവവാദ തെരഞ്ഞെടുത്തു. ഏതോ തെണ്ടി പരിശോധന കൂടെ കൂടി എന്ന് കേട്ടതപ്പോൾ സത്യമാണ്. ഉടനെ അവനെ പിടിച്ച് തുറങ്കിലടക്കൂ. രണ്ടു ദിവസം ഇരുമ്പടി എണ്ണിക്കഴിയുമ്പോൾ ചിലപ്പോൾ സുബോധമുണ്ടായേക്കാം. ലൂസിയസ്, ഇതിന്റെ എല്ലാം പിന്നിൽ ആ സാവൂളാണെന്നാണ് എന്റെ നിഗമനം. സാവൂളിനെ എനിക്ക് വേണ്ട. അവൻ എന്ത് ചെയ്താലും റോമാ സാമ്രാജ്യത്തിന്റെ നന്മയ്ക്ക് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൂസിയസ്, അതത്ര നിസ്സാരകാര്യമായി തള്ളിക്കളയരുത്. അവന്റെ ഉള്ളിൽ മയങ്ങിക്കിടക്കുന്ന തീവ്രവാദിയെ എനിക്കറിയാം. നമ്മൾ വിചാരിച്ച ആളല്ല സാവൂൾ. അപ്പോൾ സാവൂൾ അവൻ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു. സാവൂൾ മിത്രമായി കൂടെ നിന്ന് കൊടിയ വഞ്ചകനായ നിന്നെ മരണദേവന് കാഴ്ചവെക്കുവാൻ ഞാൻ ശപഥം ചെയ്യുന്നു. സോഫിയ, അക്കാര്യം അതെനിക്ക് വിട്ടേക്കും. അയാളെ പൊതു എടുത്തു വെച്ച് പിടികൂടുന്നത് അപകടമാണ്. സോഫിയ, നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ശക്തനാണ് ഇപ്പോൾ സാവൂൾ. ചിലപ്പോൾ ഒരു കലാപം തന്നെ ഉണ്ടായേക്കാം. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. സാവൂൾ, നീ എന്റെ തലച്ചോറിനെ കാർന്ന് തിന്നുന്നു. വലിയ വീരവാദം മുഴക്കി അധികാര പത്രം വാങ്ങി അവരിപ്പോൾ നമ്മെ ചതിച്ചിരിക്കുന്നു. സാവൂളിനെ ഓർത്ത് ഇവിടെ ആരും വിഷമിക്കണ്ട. ഇന്നാൾ മുതൽ എനിക്ക് അവനെ അറിയാം. പതിയിരുന്ന് വേട്ടയാടുന്ന ചീറ്റപ്പുലിയാണവൻ. വൈകുന്നതനുസരിച്ച് അവൻ കൊയ്യുന്ന തലയുടെ എണ്ണം കൂടത്തേ ഉള്ളൂ. എനിക്കിപ്പോൾ നിന്റെ വേദാന്തം ആവശ്യമില്ല. നിനക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയാ. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ റോമാ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തെ സാക്ഷി നിർത്തി ഞാൻ ശപഥം ചെയ്യുന്നു. അവന്റെ തലയറുത്ത് സേവൂസ് ദേവന് കാഴ്ചവെക്കുന്നത് വരെ ഇനി എനിക്കും എന്റെ പടനിലയ്ക്കും വിശ്രമമില്ല.
സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥന മാത്രം മതിയോ? എത്ര കാലം നമ്മളിങ്ങനെ പേടിച്ച് ജീവിക്കും? ശരിയാ, ഭീരുക്കളെ പോലെ മാളത്തിൽ ഒളിച്ചിരുന്ന് മടുത്തു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വശത്ത് റോമൻ പട്ടാളം, മറുവശത്ത് യഹൂദ പ്രമാണികളും പുരോഹിതരും. പുറത്തുനിന്ന് മാത്രമാണ് വെല്ലുവിളിയെങ്കിൽ സഹിക്കാമായിരുന്നു. ഇപ്പോ ഉള്ളിൽ നിന്നും തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ സാവൂളിന്റെ നീക്കം എന്താണെന്നറിയാതെ അയാളെ നമ്മുടെ സമൂഹങ്ങളിൽ കയറ്റുന്നത് അപകടമാണ്. നമ്മുടെ ഉള്ളിടങ്ങൾ കണ്ടെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി ഒറ്റ ദിവസം കൊണ്ടെല്ലാം അവസാനിപ്പിക്കാനായിരിക്കും അവരുടെ പദ്ധതി. അത് തന്നെയല്ല, വിജാതീയരെയും ഉള്ളിലേക്ക് തിരികെ കയറ്റുന്നുണ്ട്. വിജാതീയർ, വിജാതീയർ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഔചിത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിസ്തു മരിച്ചത് യഹൂദരായ നമുക്ക് വേണ്ടി മാത്രമാണോ? അവൻ വന്നത് ഇസ്രായേലിന് വേണ്ടിയാണെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച യാക്കോബ് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? എന്നാൽ അതിനൊടുവിൽ സമരിയാക്കാരിയായ സ്ത്രീയാൽ ഒരു ഗ്രാമം മുഴുവൻ അവനെ സ്വീകരിച്ചിരുന്ന കാര്യം അവൻ പറഞ്ഞിരുന്നുവെന്ന് നീ മറന്നോ? ആരെ സ്വീകരിച്ചാലും വേണ്ടില്ല. നമ്മുടെ കൂടെ ചേരുന്നവർ അബ്രഹാമിന്റെ രീതികളും മോശയുടെ നിയമങ്ങളും പാലിക്കണമെന്നത് കട്ടായം. അത് ന്യായം, പരിച്ഛേദനകർമ്മം, അത് നിർബന്ധമാണ്. സാപത്താചരണവും മോശയുടെ നിയമങ്ങളും വള്ളി പുള്ളി തെറ്റാൻ പാടില്ല. അതെങ്ങനെ ശരിയാകും? സാപത്തിനെയും മോശയുടെ നിയമങ്ങളെയും ക്രിസ്തു വലിച്ചെറിഞ്ഞതല്ലേ? ശരിയാണ്, അവൻ വലിച്ചെറിഞ്ഞ മാറാമ്പ് വീണ്ടും ചുമക്കാൻ പറയുന്നത് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്കെതിരാണ്. എന്തൊക്കെ പറഞ്ഞാലും പാരമ്പര്യം ഉപേക്ഷിക്കാനാവില്ല. പാരമ്പര്യവും പഴംപുരാണവും കാറ്റിൽ പറത്തേണ്ട കാലമാണിത്. നിങ്ങൾ വെറുതെ ക്രിസ്തുവിന്റെ ബലിയുടെ യോഗ്യതകൾക്ക് അതിർവരമ്പുകൾ നിർണയിക്കരുത്. എന്ത് അതിർവരമ്പുകൾ? ഈ അതിർവരമ്പുകളെ ബഹുമാനിക്കുന്നവർ മാത്രം മതി, അല്ലാത്തവർ പുറത്ത്. അത് അന്യായമാണ്. ഇത് മിശിഹായുടെ സഭയാണ്. നിർത്തു, ആരോ വാതിലിൽ മുട്ടുന്നു. നമ്മുടെ ആളുകളാണെന്ന് തോന്നുന്നു. ഇതാ പത്രോസും പൗലോസും. കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് സമാധാനം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന സന്ദേഹങ്ങളെപ്പറ്റിയും ആശങ്കകളെപ്പറ്റിയും ഞാൻ അറിഞ്ഞു. ജെറുസലേം സഭയിൽ നടന്ന ആലോചനകൾക്ക് ശേഷം അപ്പസ്തോല സമൂഹം ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. അത് നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൗലോസും ബർണബാസും എന്നോടൊപ്പമുണ്ട്. സഹോദര, ദൈവം തന്റെ ജനത്തോട് കാലാകാലങ്ങളിൽ സംസാരിച്ചിരുന്നല്ലോ. ഇപ്പോൾ അങ്ങിലൂടെ ആത്മാവാണ് സംസാരിക്കുന്നത്. അവന്റെ ദാസരോട് തന്റെ ഹിതം വെളിപ്പെടുത്തുന്ന അത്യുന്നതനായ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഒരു സ്വർഗീയ ദർശനം വഴി എന്നോട് സംസാരിക്കുകയുണ്ടായി. പിതാവ് തന്റെ പുത്രന്റെ രക്തം വഴി വിശുദ്ധീകരിച്ചതിനെ അശുദ്ധിയുടെ അതിർവരമ്പുകൾ കെട്ടി മാറ്റി നിർത്താൻ നീ ആര് എന്ന ചോദ്യം ഒരേ സമയം ഒരു വെളിപാടും ഉത്തരവുമായിരുന്നു. നമ്മുടെ ദൈവം വിജാതീയനെന്നോ സ്വജാതീയനെന്നോ വ്യത്യാസമില്ലാതെ സകല ജനപദങ്ങൾക്കുമുള്ള രക്ഷയിലേക്കുള്ള വഴിയെന്ന വെളിപാട്. അവന്റെ ഭരണസമയത്ത് ദേവാലയത്തിന്റെ തിരശീല കീറി അവൻ വഴി തുറന്നില്ലേ? അവൻ ഇടമൊരുക്കിയ സ്വർഗത്തിലേക്ക് അവന്റെ വഴിയെ സഞ്ചരിക്കുന്നവരല്ലേ നമ്മൾ? ഈ യാത്ര മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ എതിരു പറയാൻ നമ്മൾ ആരാണ്? അതേ സഹോദരങ്ങളെ, ജാതിയുടെയും കുലത്തിന്റെയും പേര് ചൊല്ലി ദൈവമക്കളെ വേർതിരിക്കാൻ നമ്മൾ ആരാണ്? ക്രിസ്തു അവനെല്ലാവർക്കും സ്വന്തമല്ലേ? അവന്റെ സ്നേഹം അനുഭവിക്കുന്നതിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്താൻ നമ്മൾ ആരാണ്? പ്രിയരെ, ആത്മാവിൽ നിറഞ്ഞ് പൗലോസ് ഈ സഭകളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളിൽ പലരും ഭയക്കുന്നത് പോലെ
ഞാനൊരു ചാരനോ ഒറ്റുകാരനോ അല്ല. ശരിയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചവനാണ്. കഴിഞ്ഞുപോയ ആ ദിനത്തിൻ്റെ ഓർമ്മകൾ എന്നെ വേദനിപ്പിക്കാത്ത രാവുകളില്ല. ഞാൻ ക്രിസ്തുവിനെ അറിയാത്തവനായിരുന്നു. ഡമാസ്കസിലേക്കുള്ള യാത്ര എന്നെ മാറ്റിമറിച്ചു. ആകാശഗോളങ്ങളെ താണ്ടി എൻ്റെ മിഴികളിൽ പതിച്ച ആ അത്യുജ്വല പ്രകാശം കവർന്നെടുത്തത് എൻ്റെ കാഴ്ചശക്തി മാത്രമായിരുന്നില്ല, മറിച്ച് ഇതുവരെ കാര്യകാരണങ്ങൾ കാണുവാനും അപഗ്രഥിക്കുവാനും ഞാൻ ഉപയോഗിച്ച എൻ്റെ കാഴ്ചപ്പാടുകൾ കൂടിയായിരുന്നു. ഒടുവിൽ അനന്യാസിൻ്റെ പ്രാർത്ഥന എന്നെ സൗഖ്യപ്പെടുത്തിയത് എൻ്റെ കണ്ണുകളെ മാത്രമായിരുന്നില്ല, മറിച്ച് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിനും കൂടിയായിരുന്നു. വിജാതിയർക്ക് വഴിതെളിക്കാൻ വിളക്കായി ഞാൻ വേണമെന്നും കത്തിജ്വലിക്കാനുള്ള തൈലമായി ആത്മാവിനെ അവൻ നൽകുമെന്നും പറഞ്ഞപ്പോൾ എനിക്കധികമൊന്നും മനസ്സിലായിരുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഡമാസ്കസിലെ സഭയിൽ നടന്ന അത്ഭുതാവകമായ സംഗതികൾ എന്നെ ക്രിസ്തുവിൻ്റെതാക്കി മാറ്റി. പ്രിയരെ, എന്നിലെ സാവൂൾ മരിച്ചു, ഇനി ഞാൻ പൗലോസാണ്, ഇനി ഞാൻ ക്രിസ്തുവിനുള്ളതാണ്, അവന് മാത്രമുള്ളവൻ. ഇനി എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പ്രിയ സഹോദരങ്ങളെ, വിജാതിയരുടെ അപ്പസ്തോലനായി പൗലോസിനെ ആത്മാവ് മാറ്റി നിർത്തിയിരിക്കുന്നു. പ്രാർത്ഥനയോടെ ഇദ്ദേഹത്തെയും കൂട്ടിനായി ബർണബാസിനെയും നമുക്ക് യാത്രയാക്കാം. ആത്മാവ് നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. കനൽ മഴയിൽ എരിതീ ഞാനിതാ പോകുന്നു, കാൽവരി വഴിയേ ക്രിസ്തുവിൻ പാതേ ജീവിതം നാഥന്റെ നാഥമാകാനെന്നും ജീവിതം പൂർണമായി നൽകും സഹനം ഏറുന്നു വഴിയിൽ പ്രാണൻ ത്യാഗമായി നൽകും നാഥ നീ എൻ സർവം സ്നേഹത്തിൻ ദീപവുമായി പോകാം പൊരുതാം നാഥനു വേണ്ടി. പ്രിയ സഹോദരങ്ങളെ, ഒരു സന്ധ്യാസമയത്ത് ദമാസ്കസ് നിന്നും യാത്ര ആരംഭിച്ചു. സൈപ്രസ്, പാംഫീലിയ പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഈ ലിസ്ത്രയിൽ എത്തിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ അധികാരപത്രം വാങ്ങിയവൻ സാവൂൾ. എന്നാൽ ഇന്ന് ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന വ്യക്തിയാണ് സാവൂൾ.
അദ്ദേഹത്തെ ശ്രദ്ധാപൂർവം നമുക്ക് ശ്രവിക്കാം. ലിസ്ത്ര നിവാസികളായ എൻ്റെ സഹോദരങ്ങളെ, പ്രവാചകന്മാരിലൂടെ അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തീകരിക്കാനാണ് നമ്മുടെ ദൈവം മനുഷ്യനായി അവതരിച്ചത്. അവൻ തന്നെ രക്തം കൊണ്ട് പാപത്തിൻ്റെ കടം വീട്ടി മനുഷ്യകുലത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ആനയിച്ചു. അകാലജാതനായ എന്നെയും അവൻ സ്വന്തമാക്കിയിരിക്കും. അവന് വേണ്ടി, അവനെ പ്രതി സർവവും ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുകയാണ്. അവന്റെ പീഡയുടെ മുദ്രകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പ്രിയരെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, എന്റെ ബലഹീനതകളാണ് എന്റെ ബലം. എന്തെന്നാൽ എന്റെ ബലഹീനതയിൽ അവൻ തന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നു. ഇനിമേൽ ഞാനല്ല, അവൻ എന്നിൽ ജീവിക്കുന്നു. സഹോദര, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, നിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. സുവിശേഷമതാകാൻ തിരുവചനമതേകാൻ ക്രിസ്തുവിനായി ഉയരേകിയവൻ, സഹനത്തിൽ കൃപ തേടി സഹചർക്ക് തണലേകി പ്രേഷിതനായി പൗലോസ്ലീഹ, ക്രിസ്തുവിൽ ബലമായവൻ കാതങ്ങൾ താണ്ടുന്നിതാ. സ്നേഹത്തിൻ ദീപവുമായി പോകാം, പൊരുതാം നാഥനു വേണ്ടി. അറിവിൻ്റെ അനന്ത വിഹായസുകളെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ അരിയോപാഗസ് നിവാസികളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, തത്വശാസ്ത്രത്തിൻ്റെ ഇടനാഴികളിൽ നിങ്ങൾ അന്വേഷിച്ചില്ലേ? എന്നിട്ട് കണ്ടെത്തിയോ? ആത്മധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ നിങ്ങൾ ഊളിയിട്ട് പരതിയില്ലേ? എന്നിട്ട് നേടിയെടുക്കാനായോ? തലമുറകൾ രാവുപകലാക്കി ഋതുക്കളനേകം മാറി മാറി തേടി നടന്നില്ലേ? എന്നിട്ട് സ്വന്തമാക്കാനായോ? ഞാൻ പറഞ്ഞു തരാം, അറിയപ്പെടാത്ത ദേവന് വേണ്ടി നിങ്ങൾ തീർത്ത ഈ ബലിപീഠം അവന്റെ സ്വന്തമാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരണത്തെ പുൽകി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നസ്രായനായ ക്രിസ്തുവിനുള്ളത്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വിജ്ഞാനമതെന്നിൽ കൊടുമുടികൾ തീർക്കും, സ്നേഹത്തിൽ എരിയണമതിനാൽ സഹനത്തിൻ മുള്ളെന്നിൽ കൃപയായി തീർന്നിടുവാൻ ക്രിസ്തുവിൻ വഴിയേ നീ നടന്നിടണം. സർവോത്കൃഷ്ടം എൻ ജീവനിൽ നിറയ്ക്കണമേ. കാൽവരിമലയിൽ കുരിശിലേ
നിറയും സ്നേഹത്തിൻ ദീപവുമായി പോകാം പൊരുതാം നാഥനു വേണ്ടി. ായി തീരാൻ സുവിശേഷവുമായി പോയിടുന്നു കാരാഗ്രഹവാതിൽക്കൽ സംരക്ഷണമേകാൻ മോചകനായി ദൂതൻ വന്നു തിരുസഭയെ വളർത്തിയിടാനായി പ്രാണൻ നൽകി പൗലോ. നിറയും സ്നേഹത്തിൻ ദീപവുമായി പോകാം പൊരുതാം നാഥനു വേണ്ടി. പൗലോസ് സഭകളിൽ ഏറ്റവും സുന്ദരമാണ് കൊരിന്തോസിലെ സഭ. ആത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. എങ്കിലും ബർണബാസ്, അവരുടെ ഇടയിലെ ഭിന്നിപ്പ് എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കും. അവരെ ഓർത്ത് അങ്ങ് വിഷമിക്കരുത്. സകലത്തിൻ്റെയും പരിഹാരം ദൈവമാണ്. അവനോട് ചോദിക്കാം. നാം അവിടെ എത്തുന്നതിന് മുമ്പ് സീലാസിൻ്റെ പക്കൽ അവർക്ക് വേണ്ടിയുള്ള ദൈവസന്ദേശം കൊടുത്തയക്കാം. ബർണബാസ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ആത്മാവിൻ്റെ സ്വരങ്ങൾക്ക് കാതോർക്കട്ടെ. കൊരിന്തോസിലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. നിറവെന്നീലില്ലാതിരുന്നാൽ
ദൈവമേ സർവോത്കൃഷ്ട ഭാവമേ കാലാതീതമാമേകസുകൃതമേ എന്നിൽ നിറയണേ ക്രിസ്തുരൂപമായെന്നെ നീ ക്ഷമയാണു സ്നേഹത്തിൻ മുഖപ്രസാദം ദയയാണാ ഭാവത്തിൻ കരവല്ലികൾ അനസൂയം നിസ്വാർത്ഥം കോപത്തിൻ തപമില്ല ദ്വേഷത്തിൻ നിറമില്ല സത്യത്തിൽ ആനന്ദ നടനമാടുന്നു സ്നേഹം സ്നേഹമേ സർവോത്കൃഷ്ട ഭാവമേ സ്നേഹമേ സർവോത്കൃഷ്ട ഭാവമേ സ്നേഹമേ സർവോത്കൃഷ്ട ഭാവമേ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും കോറിന്തോസിലെ എൻ്റെ വിശ്വാസികളെ, എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ച മിശിഹായുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ ആഗമനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു.
ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ അങ്ങയുടെ സാന്നിധ്യവും ദൈവത്തിന്റെ വചനവും തരിക. എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത് അവന്റെ സ്വയം ശൂന്യമാക്കലിനെ കുറിച്ചാണ്, ആ ഏക ബലിയെ കുറിച്ച്. ആ വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും, ചിലർ മരണപ്പെട്ടതിനും കാരണം ഇതാണ്. എന്തുകൊണ്ടെന്നല്ലേ? അയോഗ്യതയോടെ കർത്താവിൻ്റെ മേശയെ സമീപിച്ചതിനാൽ. ഈ മേശ നമുക്ക് വേണ്ടി ഒരുക്കുവാൻ ചാട്ടയടിയും മുൾക്കിരീടവും ഏറ്റുവാങ്ങിയല്ലേ അവൻ സ്വന്തം ശരീരം ബലിപീഠമാക്കി തീർത്തത്. എന്നിട്ട് ആ ബലിപീഠത്തെ അയോഗ്യതയോടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് വീടുകളിൽ എന്തിനാണ് വെറുതെ കർത്താവിൻ്റെ മേശയെ അവഹേളിക്കുന്നത്? കലഹങ്ങളും അസ്വാരസ്യങ്ങളും എന്തേ നിങ്ങൾക്ക് ക്ഷമിക്കാനാവുന്നില്ല? അരുത് സഹോദരങ്ങളെ, ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. മിശിഹായോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരും നിങ്ങളെ തോൽപ്പിക്കാതിരിക്കട്ടെ. മിശിഹായോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? നമുക്ക് അപ്പമുറുക്കൽ ശുശ്രൂഷയ്ക്കായി ഒരു അന്ത്യത്താഴ നേരത്ത് അവൻ അരുളി ചെയ്തു, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പീഠയുടെ തല അപ്പമെടുത്ത ഘോഷിച്ച് അവൻ സ്നേഹത്തിന്റെ ഗീതം ശരീരമാകുന്നു. ഇതുവായി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ രക്തമാകുന്നു. ഇത് പാനം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടാവട്ടെ. ദൈവപിതാവിന്റെ സ്നേഹം നിങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ. സമുദായ സ്നേഹത്തെ പ്രതി ആളെ കത്തി കൊട്ടാരത്തെ മുഴുവൻ സാക്ഷിയാക്കി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ പോയ നീ, നിനക്ക് എന്താണ് സംഭവിച്ചത് സാവൂൾ?
ആ പഴയ സാവൂളിനെ ഉരിഞ്ഞു കളഞ്ഞ് ഞാൻ ക്രിസ്തുവിൻ്റെ പടയാളിയായി മാറി. എൻ്റെ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു സോഫിയ. അപ്പോൾ ഇനി ഞാൻ, നമ്മുടെ പ്രണയം എല്ലാം എല്ലാം വെറും അഭിനയമായിരുന്നു? അല്ല, ഒന്നും അഭിനയമായിരുന്നില്ല, ഒന്നും. എന്നാൽ എങ്കിൽ പറയേ സാവൂൾ, ഞാൻ ആരാണ് നിനക്ക്? നീ ഇപ്പോൾ കണ്ടെത്തി ഈ പുതിയ വഴിയോ അതോ ഞാനോ, ഏതാണ് നിനക്ക് വലുത്? എങ്ങനെ പറയും ഞാൻ നിന്നോട് നീ എനിക്ക് ആരെന്ന്? നീ എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളമായി, ജീവന്റെ സംഗീതമായി. നിന്നോടിന്നും എൻ്റെ ഉള്ളിൽ നിറയുന്നത് സ്നേഹം മാത്രമാണ്. എങ്കിൽ എങ്കിൽ വരൂ സാവൂൾ, നമുക്ക് എവിടേക്കെങ്കിലും പോകാം. നാം ഒരുമിച്ച് കണ്ട കിനാവുകളെ ജീവിതമാക്കി മാറ്റാം. സോഫിയ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അവൻ എന്നെ സ്നേഹിച്ചു. സകലം മറന്ന് സ്വന്തമാക്കി. ആവില്ല എനിക്കിനി അവന്റെ ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ. ഇത്രമാത്രം ഭ്രാന്തമായി സ്നേഹിക്കാൻ അവൻ നിനക്ക് എന്തു നൽകി? അവന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിനക്കും അവൻ ശക്തി പകരട്ടെ. ഇനി എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. കൽത്തുറങ്ങും കാര്യരമ്പും അവനോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങളും. ഇപ്പോൾ നീ കണ്ടെത്തി ഈ പുതിയ വഴി നിനക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്തെന്ന് അറിയുന്നില്ല സാഹുൾ? ഞാൻ അറിയുന്നു സോഫിയ, എന്നാൽ യാതൊന്നിനും ഇനി എന്നെ പിന്തിരിപ്പിക്കാനാവില്ല. അവന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? അവനില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അപ്പോൾ ഇനി നാം കാണില്ലെന്നാണോ? ഞാൻ വരും നിന്നെ കാണാൻ റോമിലേക്ക്. അന്ന് നഗരത്തിന്റെ വഴിത്താരകളിൽ ലില്ലിപ്പൂവുകൾ നിറഞ്ഞിരിക്കും. മരണത്തിന്റെ വരവറിയിക്കുന്ന ലില്ലിപ്പൂക്കളെ നീ എന്തിനാണ് സാവൂൾ കൂട്ടുപിടിക്കുന്നത്? അവന്റെ മരണം ജീവനിലേക്കുള്ള കവാടമാണ് സോഫിയ. നിനക്ക് വേണ്ടിയും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു കിരീടം. ഭീകരതയുടെ വേഷമണിഞ്ഞ് നീയും മടുത്തില്ലേ? എല്ലാം നിർത്തണമെന്ന് ഇടയ്ക്കിടയ്ക്ക് നീയും പറയാറില്ലേ? നീയില്ലാതെ ഞാൻ തനിയെ. ആര് പറഞ്ഞു നീ തനിച്ചാണെന്ന്? വരൂ, നമുക്കൊരുമിച്ച് അവന്റെ കുരിശിന്റെ പിന്നാലെ പോവാം. അപ്പോൾ എന്റെ ഈ അധികാര സ്ഥാനവും ലൂസിയോസിനോട് ഞാൻ ചോദിച്ചു വാങ്ങിയ ഈ ഉത്തരവാദിത്വവും ഞാൻ ഇനി എന്തു ചെയ്യും? സോഫിയ, മറ്റെന്തിനേക്കാളും കർത്താവായ യേശുക്രിസ്തുവിനോട് പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാക്കിയാൽ സർവവും നഷ്ടമായി തന്നെ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ്. അതേ പൗലോസ്, എന്നിലും എന്നിലും എന്തോ മാറ്റം സംഭവിക്കുന്നത് പോലെ എന്റെ ഈ അധികാര സ്ഥാനവും പ്രൗഢിയും അറിവും ആയോധന പ്രാവീണ്യവും എല്ലാം എല്ലാം ഞാൻ വലിച്ചെറിയുന്നു. നിന്റെ ക്രിസ്തുവിന് വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ ഈ യാത്രയിൽ ഞാൻ എന്നും നിന്നോടൊപ്പമുണ്ടാവും. വരൂ, നിന്നെയും കാത്ത് അനേകായിരങ്ങൾ മാനസാന്തരത്തിനായി കാത്തിരിക്കുന്നു. നമ്മുടെ സ്നേഹം ഇനി ശരീരത്തോടല്ല, നമ്മുടെ ആത്മാവിൽ നിറയുന്ന അവന്റെ സ്നേഹാഗ്നിയോട്.
അതിന്റെ അവകാശമാണ് ഫെർണാണ്ടോ. ചക്രവർത്തി കസേരയിലേക്കുള്ള അങ്ങയുടെ ദൂരം കുറഞ്ഞു വരുന്നുണ്ട്. എന്തു കുറയുന്നുവെന്ന്? ഒരു തരത്തിൽ ഓരോ പദ്ധതികൾ വിഭാവനം ചെയ്തു വരുമ്പോ മറുവശത്ത് വെല്ലുവിളികൾ ഉയർന്നു വരുന്നു. ഈ നശിച്ച ദേശത്ത് കടന്ന് തീരാനാവും എന്റെ വിധി. അങ്ങ് തളരരുത്, യുക്തിസഹജമായി ചിന്തിക്കൂ. ഇത്രമാത്രം ദുർഘടമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ഒരു ചെറിയ മുള്ളി കാലിൽ കൊണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ അങ്ങ് ഊരിമാറ്റും. പിന്നീട് അതിന്റെ മുറുണങ്ങും മുൻപ് അത് നിന്നിരുന്ന സ്ഥലം അങ്ങ് വെട്ടിക്കളയും. ഈ പന്ന പരിശുകളായ ക്രിസ്ത്യാനികളാണ് മുള്ളുകൾ. അത് വഴിയിൽ വിതറുന്ന മുൾച്ചെടിയാണ് പൗലോസ്. അവനെ ഒരു മുൾച്ചെടി പിഴുതെറിയുന്ന ലോകവത്തോടെ അങ്ങ് പിഴുതു കളയണം. മാത്രം തന്നെ അവന്റെ വാഗ്വിലാസത്തിൽ മയങ്ങി വീഴുന്ന അയ്യാമ്പാറ്റകളുടെ എണ്ണം കൂടി വരികയാണ്. അവനെ മാത്രം പിടികൂടാൻ നമുക്കാവുന്നില്ല. സാവൂളിനെ അന്വേഷിച്ച് നമ്മുടെ ചാരന്മാർ പോയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും അറിവ് കിട്ടാതിരിക്കില്ല. റോമാ സാമ്രാജ്യം വിജയിക്കട്ടെ. ഫിലിക്സ്, നീ പോയ കാര്യം എന്താന്ന് പറയൂ. പ്രഭോ, ഞങ്ങൾ പൗലോസിനെ കണ്ടെത്തി. എഫേസോസിൽ നിന്നും ജോപ്പ വഴിയെത്തിയ കപ്പലിൽ അയാളെ കണ്ടെത്തി. എന്നിട്ട് സാവൂൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. സാമ്രാജ്യത്തിന്റെ 4 കോണുകളിലും അവനിപ്പോൾ എണ്ണമറ്റ അനുയായികളുണ്ട്. സാമ്രാജ്യത്തിനും അങ്ങയുടെ സിംഹാസനത്തിനുമെതിരെ അവൻ ധിക്കരിച്ച് സംസാരിക്കുന്നു. ഫെർണാണ്ടോ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? പ്രഭോ, പൗലോസ് ആണ് അങ്ങയുടെ ഏറ്റവും വലിയ ശത്രു. അവനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ അങ്ങേക്ക് നിലനിൽപ്പില്ല. അപ്പോൾ സോഫിയ, ലൂസിയസ്, ഫെലിക്സ് ആയിരുന്നു സോഫിയയുടെ കൂടെ പോയ കൂട്ടാളി. നീ കണ്ടതെന്താണെന്ന് പറയൂ. സോഫിയയും സാവൂളിന്റെ ഒപ്പം കൂടി ഇപ്പോൾ അവൾ അവന്റെ സന്തത സഹചാരിണിയാണ്. എഴുത്തുകുത്തുകളിൽ അവനെ സഹായിക്കുന്നതും വിശ്വാസം സ്വീകരിച്ച സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതും ആരോഗ്യമില്ലാത്ത കുട്ടികളെ പരിപാലിക്കുന്നതുമെല്ലാം അവൾ തന്നെ. ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാൻ സമരഞ്ച് ഇറങ്ങിയ സാവൂളും അവനെ മോഹിച്ച് അവന്റെ പിന്നാലെ ക്രിസ്തുമാർഗം സ്വീകരിച്ച സോഫിയയും ഒന്നുപോലെ എന്നെ ചതിച്ചിരിക്കുന്നു. ഇല്ല ഇല്ല, പൊറുക്കില്ല ഞാൻ. ഫെർണാണ്ടോ, ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു, അവനെ മോഹിച്ച് അനുരാഗത്തിന്റെ പണികളെ പന്തലൊരുക്കി സോഫിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവനെ ജീവനോടെ എന്റെ മുമ്പിൽ ഹാജരാക്കുക. പത്രോസ്, അങ്ങേക്ക് സ്നേഹവന്ദനം. മിശിഹായുടെ കൃപ അങ്ങയോടുകൂടി ഉണ്ടാവട്ടെ. സോദരാ, നിങ്ങളെ പ്രതി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇരുളിൻ്റെ നിഴലിൽ കഴിഞ്ഞ വിജാതീയ സഹോദരങ്ങൾ ഇന്ന് പ്രകാശത്തിൻ്റെ വഴികളെ പ്രണയിക്കുന്നെങ്കിൽ അത് തീർച്ചയായും അങ്ങയിലൂടെയാണ്. ഞാനൊരു ദുർഭകനായ മനുഷ്യൻ മാത്രം, പാപികളിൽ ഒന്നാണ്. അവനൊരുക്കിയ വഴിയെ യാത്ര ചെയ്തു, അത്രമാത്രം. അതെ, യാത്രയെ പ്രണയിച്ച അങ്ങയുടെ ഈ യാത്രയും സഫലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്കൊപ്പം അങ്ങുമുണ്ടെന്ന് അറിവുതരുന്ന ശക്തി ചെറുതല്ല. നമുക്ക് റോമാ നഗരത്തിൽ കണ്ടുമുട്ടാം.
അതെനിക്ക് ഉറപ്പില്ല. എങ്കിലും ആർക്കും തകർക്കാനാവാത്ത അവൻ്റെ സാമ്രാജ്യത്തിൽ നാം കണ്ടുമുട്ടുമെന്ന് തീർച്ച. കനൽ വഴികൾ ഏറെ നടന്നിട്ടും അങ്ങക്കെങ്ങനെയാണ് ആത്മാവിൽ ഇത്ര ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത്? എൻ്റെ ഉള്ളിലും നീറുന്നൊരു കനലും ആഴ്ന്നിറങ്ങിയ ഒരു മുള്ളുമുണ്ട് പൗലോസ്. ആത്മാവിനെ നൊമ്പരപ്പെടുത്തുന്ന നിമിഷാർത്ഥങ്ങളെ അങ്ങെങ്ങനെ അതിജീവിക്കുന്നു? തള്ളിപ്പറഞ്ഞു നടന്നകുന്ന ഓർമ്മകളും ഈ ഗത്സമൻ തോട്ടത്തിൽ അവനെ തനിച്ചാക്കി ഓടിപ്പോയ നിമിഷത്തെ മറക്കുവാൻ എനിക്കിന്നും ആകുന്നില്ല. എങ്കിലും ജീവിതത്തിൻ്റെ കാൽവരി കയറുവാൻ നൊമ്പരപ്പെടുന്നവരെ ശക്തിപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സ് പറയും, ഞാൻ ആശ്വസിപ്പിക്കുന്നത് എൻ്റെ പ്രിയ ഗുരുവിനെ തന്നെയാണെന്ന്. പിന്നെ അപ്പം വിളമ്പുന്ന അൾത്താരയും ഉള്ളു തുറന്നു കരയാൻ ഈ തോട്ടവും. ഈ ഗെത്സെമൻ തോട്ടത്തിൽ വെച്ചല്ലേ പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ അവൻ ശക്തി സംഭരിച്ചത്? അതേ സോദര, മലമുകളിലേക്ക് നടന്നുകയറി സ്വർഗീയ പിതാവുമൊത്തൊരു രാവ്, അതായിരുന്നു നമ്മുടെ ഗുരുവിൻ്റെ ശക്തി. മരണത്തിൻ്റെ ക്ഷണം കേൾക്കവേ യാക്കോബും പിന്നീട് സ്റ്റീഫനും ഒരുങ്ങിയത് നമ്മുടെ ഗുരു ശിരസ് ചേർത്ത് പ്രാർത്ഥിച്ച ഇതേ കല്ലിലാണ്. നിനക്കും ഇതാവശ്യമാണ്. ശാന്തമായി ഒരുങ്ങുക. ഈ രാവ് നിന്റെ ആത്മാവിനെ സഹനത്തിന് നറുനിലാവിൽ സ്നാനപ്പെടുത്തട്ടെ, കുരിശെടുക്കാനും ബലിയാകാനും. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കും. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. അതാണ് അവസാനം അവിടുന്ന് എനിക്ക് നൽകിയ ദർശനം. ഈ കത്തുകൾ കൊളോസോസിലും എഫേസോസിലും അങ്ങ് എത്തിക്കുമല്ലോ. സോദര, അങ്ങ് യാത്രയായാലും പ്രാർത്ഥനയോടെ ഞാൻ ഒപ്പമുണ്ടാവും. ഞാൻ നന്നായി യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തുരക്ഷിച്ചു. അതിനാൽ നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം നീതിയുടെ കിരീടം എനിക്ക് നൽകും.
കണ്ടില്ലേ, അങ്ങ് യൂത ആദേശത്തിൽ നിന്നും പേടിച്ചോടി ഇങ്ങ് റോമിലെത്തി ചക്രവർത്തിയെ കണ്ട് കരഞ്ഞു കാണിച്ച രക്ഷപ്പെടാമെന്ന് വിചാരിച്ച മണ്ടൻ. ഇപ്പൊ അവന്റെ നിൽപ്പ് കണ്ട ചക്രവർത്തിയെ പോലെ ഇല്ലേ, ഊരി തണ്ടികളുടെ രാജാവ്. അങ്ങ് കാൽവരിയുടെ ചുവട്ടിൽ കിടന്ന് ചത്തിരുന്നുവെങ്കിൽ ശവമടക്കാനെങ്കിലും ആരെങ്കിലും കണ്ടേനെ ഇവിടെ ഇവിടെ ഈ റോമിലെ കഴുകന്മാർക്ക് ഭക്ഷണമാകാനാണല്ലോ നിന്റെ വിധി. എന്താ നിനക്കൊന്നും പറയാനില്ലേ? ഇതാ ഇവനുള്ള അധികാരപത്രം, കൊണ്ടുപോയി ഇവിടെ. അവനുള്ള ചരമപ്രസംഗം അതെന്റെ അവകാശമാണ്. സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ ഉത്തരവിടുന്നു, ഇയാൾ രാജസിംഹാസനത്തെ വെല്ലുവിളിക്കുകയും ചക്രവർത്തിക്കും അവന്റെ ഭരണാധികാരികൾക്കുമെതിരെ കലാപാഹ്വാനം നടത്തുകയും ചെയ്തത് നിരുപാധികം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ സിസിലിയ പ്രവിശ്യയിൽ അനത്തോളിയ ദേശത്ത് താർസൂസ് പട്ടണത്തിലെ നിവാസിയും യഹൂദ ക്രിസ്ത്യാനികളുടെ നേതാവുമായ പൗലോസിനെ ശിരച്ഛേദം ചെയ്യുവാൻ ഇതിനാൽ ഉത്തരവാകുന്നു. ഇവന്റെ ചോര കൊണ്ട് ഈ മണ്ണ് നനയുന്നത് എനിക്ക് കൺകുളിർക്കെ കാണണം. കാരിരുമ്പിൽ തീർത്ത ഇരുതലവാൾ വലിച്ചെറിഞ്ഞ് അയാൾ വചനമാകുന്ന വാൾ കയ്യിലെടുത്തു. അവന്റെ ഒപ്പം കൂടിയ സോഫിയയും സ്നേഹത്തിന്റെ അഗ്നിയായി മാറി. ഇനി ചോദ്യം നിങ്ങളോടാണ്, അവൻ സമ്മാനിച്ച ദിവ്യ പ്രണയത്തിന്റെ കെടാത്ത അഗ്നി നിന്നിൽ ഇന്നും മാറ്റുകുറയാതെ കത്തുന്നുണ്ടോ? രാപകൽ ഭേദമെന്നിയെ സദാനേരം അവന്റെ തിരുവചനത്തിൽ സാക്ഷിയാകുവാനുള്ള വിളി അതിന്റെ പൂർണതയിൽ നീ ജീവിക്കുന്നുവോ? എങ്കിൽ ഇത് നിന്റെ കഥയാണ്. ഈ ലോകത്തെ ചൂടുപിടിപ്പിക്കുവാൻ ദൈവം സമ്മാനിച്ച സ്നേഹാഗ്നിയുടെ കഥ. നാഥന്റെ നാഥമാകാനെന്നും
ജീവിതം പൂർണമായി നൽകും സഹനം ഏറുന്നൊരു വഴിയിൽ പ്രാണൻ ത്യാഗമായി നൽകും സ്നേഹത്തിൻ ദീപവുമായി പോകാം പൊരുതാം നാഥനു വേണ്ടി. സുവിശേഷമതാകാൻ തിരുവചനമതേകാൻ ക്രിസ്തുവിനായി ഉയരേകിയവൻ സഹനത്തിൽ കൃപ തേടി സഹചർക്ക് തണലേകി പ്രേഷിതനായി പൗലോസ് ലീഹ ക്രിസ്തുവിൽ ബലമായവൻ കാതങ്ങൾ താണ്ടുന്നിതാ. കടലും കരയും താണ്ടിടുന്നേ മനസ്സിൽ നിറയും സ്നേഹത്തിൻ ദീപവുമായി പോകാം പൊരുതാം നാഥനു വേണ്ടി. പ്രവാചകൻ പ്രബോധകൻ അജപാലകൻ
പൗ